സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ കണ്ണിന് സ്ട്രെയിൻ ഉണ്ടോ? ഒഴിവാക്കാൻ ഇതാ വഴികൾ. ദീർഘനേരം സ്മാർട്ട് ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാകാറുണ്ട്. ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നം ഒഴിവാക്കാനാകും. വളരെ ചെറിയ സ്ക്രീനുള്ള സ്മാർട്ട് ഫോണിൽ ദീർഘനേരം നോക്കുന്നത് ഒഴിവാക്കുക. സ്ക്രീൻ വലുപ്പം കുറയുന്നത് കണ്ണിന് സ്ട്രെയിൻ കൂട്ടും. ഫോണിൽ വലിയ ഫോണ്ട് ഉപയോഗിക്കുക. മുഖത്തോട് വളരെ അടുപ്പിച്ചുകൊണ്ടും കിടന്നുകൊണ്ടും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കരുത്. വെളുത്ത പ്രതലത്തിലുള്ള കറുത്ത അക്ഷരങ്ങളാണ് കണ്ണിന് ഏറെ നല്ലത്. പിക്സലുകളായാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലെ ഏറ്റക്കുറച്ചിലുകളും പശ്ചാത്തല നിറങ്ങളിലെ മാറ്റവും കണ്ണിന് അസ്വസ്ഥതയുണ്ടാക്കും. സ്മാർട്ട് ഫോൺ സെറ്റിംഗ്സിലെ ബ്രൈറ്റ്നസ് ഓപ്ഷൻ കുറച്ചിടുക. ഇത് ഫോണിൽ നിന്നുള്ള വെളിച്ചം കണ്ണിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നത് അകറ്റും. ക്രമീകരിക്കേണ്ട മറ്റൊന്ന് കോൺട്രാസ്റ്റ് ആണ്. ഇത് കൂടിയാൽ നിറങ്ങളുടെയും ഫോണ്ടുകളുടെയും ഡെപ്ത് കൂട്ടി കണ്ണിൽ അസ്വസ്ഥതയുണ്ടാകും. വളരെ കുറഞ്ഞാൽ ഫോണ്ടുകൾ അവ്യക്തമായി കണ്ണിന് സ്ട്രെയിൻ കൂട്ടുകയും ചെയ്യും. അതിനാൽ സെറ്റിംഗ്സിലെ കോൺട്രാസ്റ്റ് സുരക്ഷിതമായി ക്രമീകരിക്കണം. സ്മാർട്ട് ഫോൺ ഇരുട്ടിൽ ഉപയോഗിക്കരുത്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് കണ്ണിലെ ഫോട്ടോ റിസപ്റ്ററുകളിൽ ഒന്നായ റോഡ്സ് കോശങ്ങളാണ്. ചുറ്റിലും വെളിച്ചമില്ലാതെ സ്മാർട്ട് ഫോണിലെ നീല വെളിച്ചത്തിൽ കണ്ണുകൾ ജോലി ചെയ്യുന്നത് റോഡ്സ് കോശങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കാനിടയുണ്ട്. ഇത് അവയുടെ സ്ട്രെയിൻ കൂട്ടി കാഴ്ച വൈകല്യങ്ങൾക്ക് ഇടയാക്കും. വെളിച്ചത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സ്മാർട്ട് ഫോൺ സെറ്റിംഗ്സിൽ മാറ്റങ്ങൾ വരുത്താം. വിവിധ നിറങ്ങളിലും ഫോണ്ടുകളിലുമുള്ള ഓരോ വെബ് പേജുകളും മങ്ങിയ വെളിച്ചത്തിൽ മാറി മാറി വരുമ്പോൾ കണ്ണുകൾ തുടർച്ചയായി വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്നത് സ്ട്രെയിൻ ഉണ്ടാക്കും. രാത്രി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർ ക്രമീകരണങ്ങൾ വരുത്തിയ നൈറ്റ് മോഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. വിവരങ്ങൾക്ക് കടപ്പാട് ഡോക്ടർ സനിത സത്യൻ, കൺസൾട്ടന്റ് പീഡിയാട്രിക് ഒഫ്താൽമോളജിസ്റ്റ്, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.